അസ്സാമലൈക്കും ഞാൻ അബൂറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിൻ ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും സുഖവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം ജീവിതമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും അള്ളാഹു നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും സലാമത്ത് നൽകട്ടെ ആമിയൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ള കൂട്ടുകാരെ ഒരുപാട് കൂട്ടുകാർ കമൻ്റിൽ ആവശ്യപ്പെട്ട ഒരു വിഷയത്തിന് പരിഹാരം പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ തയ്യാറാക്കിയത് കുട്ടികളില്ലാത്ത പ്രശ്നം ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ കടങ്ങളെ കൊണ്ടും സാമ്പത്തിക പ്രശ്നങ്ങളെ കൊണ്ടും ജീവിതം തന്നെ വഴിമുട്ടിപ്പോയവർ ഒരുപാടുണ്ട് ചെയ്യുന്ന ബിസിനസ്സുകളൊക്കെ പരാജയപ്പെടുന്നു സാമ്പത്തികമായി വളരെയധികം അനുഭവിക്കുന്നു കടങ്ങൾ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നു ഈ അവസ്ഥ ആരെയും വല്ലാതെ വിഷമിപ്പിക്കുന്നത് തന്നെയാണ് കുട്ടികളില്ലാത്ത ദമ്പതികളോട് നിങ്ങൾ പരസ്പരം സ്നേഹത്തിലും സന്തോഷത്തിലും കഴിയണം നിരാശയും ടെൻഷനും ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുമ്പോൾ വലിയ വലിയ കടം തലയിൽ കയറി നിൽക്കുമ്പോൾ ഒരാൾക്ക് മാനസികമായി സന്തോഷിക്കാൻ കഴിയില്ല എന്നത് വാസ്തവമാണ് കടവും സാമ്പത്തിക പ്രശ്നവും കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരാൾക്ക് അവരുടെ ദാമ്പത്യ ജീവിതം പോലും നല്ല നിലക്ക് കൊണ്ടുപോകാൻ കഴിയില്ല സാമ്പത്തിക വരുമാന മാർഗ്ഗങ്ങൾ എല്ലാം നഷ്ടപ്പെടുകയും കടങ്ങൾ പെരുകയും ചെയ്യുന്ന ഒരു കാലം കൂടിയാണിത് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതും എപ്പോഴും അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നതും കടങ്ങളില്ലാത്തൊരു ജീവിതമാണ് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടേണ്ട നീട്ടേണ്ട ഒരവസ്ഥ നമ്മളിൽ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ അതിനുവേണ്ടി എപ്പോഴും നമ്മൾ അള്ളാഹുവോട് ദുവാ ചെയ്തു ഏറ്റവും ഭയപ്പെടേണ്ട ഒരു കാര്യമാണ് കടവും ദാരിദ്ര്യവും അള്ളാഹു അതിനെ തൊട്ട് നമുക്ക് കാവൽ നൽകുമാറാവട്ടെ നമ്മുടെ എല്ലാ കടങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ കടങ്ങൾ വിടാനും സാമ്പത്തിക ഐശ്വര്യത്തിനും വളരെയധികം ഫലം കിട്ടുന്ന അതും ആത്മാർത്ഥമായി ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫലം കിട്ടുകയും ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇവിടെ പറയാം എന്ന ആയത്ത് വലിയൊരു നിധിയാണ് അതിൻ്റെ മഹത്വങ്ങൾ അറിയാത്തവരാണ് നമ്മളൊക്കെ നിരവധി പ്രശ്നങ്ങൾക്ക് ബിസ്മി പരിഹാരമാണ് ഞാൻ അതിൻ്റെ ശ്രേഷ്ഠതകളിലേക്ക് ഇപ്പോൾ കടന്നാൽ ഈ വീഡിയോ നീണ്ടുപോകും കടങ്ങൾ കൊണ്ടും സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവരും ഞായറാഴ്ച സുബിഹി നിസ്കരിച്ച ശേഷം കിബിലക്ക് മുന്നിട്ടിരുന്ന് മുന്നൂറ്റി പതിമൂന്ന് വട്ടം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നും മുന്നൂറ്റി പതിമൂന്ന് വട്ടം സൊലാത്തും ചൊല്ലുക ഇത് പതിവാക്കിയാൽ ഐശ്വര്യവും സന്തോഷവും ഉണ്ടാകും ഭക്ഷണത്തിൽ വിശാലതയുണ്ടാകും കടങ്ങളൊക്കെ വീടും ആർക്കും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത് വളരെ ആത്മാർത്ഥമായി തന്നെ ചെയ്യുക ഇൻഷാല് അള്ളാഹു താല എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരും കടങ്ങൾ വീടാനും വീട്ടിലും ജീവിതത്തിലും ഐശ്വര്യം ഉണ്ടാകാനും മറ്റൊരു വഴി കൂടി പറയാം സുബിഹി നിസ്കാരം കഴിഞ്ഞ് ഉദയത്തിന് മുമ്പായി അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായിട്ട് രണ്ട് രക്കാലത്ത് നിസ്കരിക്കണം ഓരോ രക്കാരത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം മൂന്ന് ആയത്തുൽ കുറിസിയും പതിനൊന്ന് കാഫിറൂന സൂറത്തും ഇരുപത്തൊന്ന് പ്രാവശ്യം സൂറത്തുൽ അഹ്ലാസും ഓതി നിസ്കാരം പൂർത്തിയാക്കിയതിനു ശേഷം സുബഹാൻ അള്ളാഹി വബി ഹംദിഹേ സുബഹാൻ അല്ലാഹിഅലീം വബി ഹംദിഹെ അസ്തഫിറല്ലാ എന്നുള്ള ദിക്കർ നൂറ് പ്രാവശ്യം ചെല്ലുക അതായത് സുബിഹ് നിസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായിട്ട് രണ്ടരക്കാലത്ത് നിസ്കരിക്കുക നിസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം മൂന്ന് പ്രാവശ്യം ആയത്തുൽ കുർസിയും പതിനൊന്ന് പ്രാവശ്യം കുല്യാൽ കാഫ ഫിറൂന എന്ന സൂറത്ത് പതിനൊന്ന് പ്രാവശ്യവും സൂറത്തുൽ അഹ്ലാസ് കുൽഹു അല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്ത് ഇരുപത്തൊന്ന് പ്രാവശ്യവും മോതി നിസ്കാരം പൂർത്തിയാക്കുക അതിനുശേഷം സുബഹാൻ അള്ളാഹി വബി ഹംദിഹി സുബഹാൻ അള്ളാഹിഅലീം ഹംദിഹി അസ്തഫിറു എന്നുള്ള ദിക്ർ ചൊല്ലുക ഇൻഷാ ഇൻഷാല് അള്ളാഹുത്താല ഭക്ഷണം വിശാലമാക്കി തരും ഐശ്വര്യങ്ങൾ വർദ്ധിപ്പിക്കും കടങ്ങളൊക്കെ വീടും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും സാമ്പത്തിക പ്രയാസമുള്ളവർക്ക് കടങ്ങൾ ഉള്ളവർക്ക് ഏറ്റവും നല്ല ഒരു പരിഹാരമാണ് സൂറത്തുൽ ഇഹ്ലാസ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് സലാം പറയുക ആരുമില്ലെങ്കിൽ അസ്സലാത്തു വസ്സലാമു വസ്സലാമൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയുക അതിനുശേഷം ഒരു പ്രാവശ്യം സൂറത്തുൽ അഹ്ലാസ് ചൊല്ലുക ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം കിട്ടുന്ന ഒരു കാര്യമാണ് എന്ന് മാത്രമല്ല ഇങ്ങനെ നമ്മൾ പതിവാക്കുന്നത് കൊണ്ട് നമ്മുടെ വീട്ടിൽ മാത്രമല്ല നമ്മുടെ അയൽ വീടുകളിൽ പോലും സാമ്പത്തിക അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും നമ്മൾ ഓതുന്ന സൂറത്തുൽ അഹ്ലാസിൻ്റെ വറുക്കത്ത് അയൽവാസികൾക്ക് കൂടി ലഭിക്കുമെന്നും പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു ഏത് പ്രയാസത്തിനും പ്രശ്നങ്ങൾക്കും നമ്മുടെ കയ്യിലുള്ള പരിഹാരമാണ് വിശുദ്ധ ഖുർആൻ അതിലെ ഓരോ അക്ഷരങ്ങളും നമ്മുടെ രക്ഷാകവിതങ്ങളാണ് ആ ഗ്രന്ഥത്തെ നെഞ്ചോട് ചേർത്ത് വെച്ച് നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്കും